Dear students, as you all know, GST is a destination-based tax. That means GST is collected at the consumption point, not at the manufacturing point. So GST will be collected where goods and services are consumed. GST is a consumption-based tax. Manufacturing state is collected. ഇത് കളക്ട് ചെയ്യുന്നത് എവിടെയാണോ ഈ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത് അതാണ് ജി എസ് ടിയുടെ ഒരു പ്രത്യേകത. അപ്പം ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം സപ്ലൈക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വാല്യൂ ഓഫ് സപ്ലൈയും ടൈം ഓഫ് സപ്ലൈയുമാണ് ഡിസ്കസ് ചെയ്തത്. ഇൻ ടുഡേയ്സ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ ഡിഫൈൻസ് ദി what type of tax can be levied on a particular supply. The place of supply aanu decide cheyyunnathu ഏത് തരത്തിലുള്ള tax aanu oru particular supply of goods and services inde mel levy cheyyappadavunnathu. The place of supply endha oru intrastate supply aanu interstate supply aanu import aanu export aanu ee karyangalellam theermanikkunnathu place of supply aanu. നമ്മളൊരു ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇപ്പം ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് ഇത് രണ്ട് സ്റ്റേറ്റിലാണ് വരുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും? ഇത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് മാറും. ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റും ഒരേ സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ അതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് മാറും. അപ്പം ഇമ്പോർട്ടും എക്സ്പോർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മറ്റൊരു രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇറക്കുമതി അത് ഇമ്പോർട്ടായിട്ട് വരും. അതുപോലെ എക്സ്പോർട്ട് വന്നു കഴിയുമ്പം മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അതിൻ്റെ മേലെന്താണ് ഐ ജി എസ് ടി വിൽ ബി ലെവി. ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ ബോത്ത് സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി വിൽ ബി ലെവി. യു ടി ജി എസ് ടി എവിടെയാണ്? ഇതൊരു യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിൽ നടക്കുന്ന സപ്ലൈ ആണെങ്കിൽ അവിടെ എന്താ യു ടി ജി എസ് ടിയും വരും, അതുപോലെ തന്നെ സി ജി എസ് ടിയും വരും. നമ്മൾ ആ പ്ലേസ് ഓഫ് സപ്ലൈക്ക് വളരെ പ്രാധാന്യമുണ്ട് ജി എസ് ടിയുടെ പഠനത്തിൽ. ജി എസ് ടിയുടെ അടിസ്ഥാനം നമ്മൾ കോർണർ സ്റ്റോൺ ഓഫ് ജി എസ് ടി സെറ്റ് ടു ബി സപ്ലൈ. സപ്ലൈ ആണ് ജി എസ് ടിയുടെ ഒരു മൂലക്കല്ലായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് വാല്യൂ ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി പ്ലേസ് ഓഫ് സപ്ലൈയെ കുറിച്ച് ഇതിൻ്റെ ഗുഡ്സിൻ്റെ റൂൾസ് നമ്മൾ പോയി കഴിയുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ റൂൾസ് ഫോർ ഗുഡ്സ്. ഇപ്പോൾ ഗുഡ്സിൻ്റെ റൂൾസ് തന്നെ പല റൂളുകൾ വരുന്നുണ്ട്. അപ്പം ആദ്യമേ എന്താ വേർ ഇസ് സപ്ലൈ ഇൻവോൾവ്സ് എ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ദി പ്ലേസസ് ഓഫ് സപ്ലൈ ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദി ലൊക്കേഷൻ ഓഫ് ദി ഗുഡ്സ്. അപ്പം സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ മൂവ്മെൻറ്റോട് കൂടിയ സപ്ലൈ ആണെങ്കിൽ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദി ലൊക്കേഷൻ ഓഫ് ദി ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് ഫൈനൽ ഡെലിവറി. ഇപ്പോൾ ഫൈനൽ ഡെലിവറി നടക്കുമ്പോൾ സാധനങ്ങൾ ഗുഡ്സ് എവിടെയാണോ ആ ലൊക്കേഷനായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഇപ്പോൾ എയും ബിയും, ഇപ്പോൾ എ ഈസ് എ ട്രേഡർ. ഇപ്പോൾ എ കേരളത്തിലെ ഒരു ട്രേഡറാണ്, ഈ ട്രേഡർ കൊച്ചിയിലെ ഒരു ട്രേഡർ കോഴിക്കോട്ടെ ഒരു ട്രേഡർക്ക് സാധനങ്ങൾ വിൽക്കുന്നു, അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഒരാൾക്ക് സാധനങ്ങൾ വിൽക്കുന്നു. കൊച്ചിയിൽ നിന്നും സാധനങ്ങൾ കോഴിക്കോട്ടേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈനൽ ഡെലിവറി പ്ലേസ് ഏതാണ്? കോഴിക്കോടാണ്. അപ്പം കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യപ്പെടും. ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ മാത്രമാണ്. ഇതിൻ്റെ മേലെന്താണ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കളക്ട് ചെയ്യപ്പെടും. ഇനി അതല്ല, കൊച്ചിയിൽ നിന്നും ഒരാൾ അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരാൾ മദ്രാസിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, ചെന്നൈയിൽ നിന്നും സാധനങ്ങൾ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് വന്നിരിക്കുന്നു, ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട്. ഇത് രണ്ട് സംസ്ഥാനങ്ങളിലേക്കാണ്, അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സാധനങ്ങൾ വരുന്നു. അപ്പോൾ ഇതായിട്ട് മാറും, ഇതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് മാറും. ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മേലാണ് ഐ ജി എസ് ടി വിൽ ബി ലെവി.
ഈ പ്ലേസ് ഓഫ് സപ്ലൈ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഏത് തരത്തിലുള്ള ടാക്സ് ആൻഡ് ജി എസ് ടി ആണ് ലെവി ചെയ്യേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന്. കാരണം തെറ്റുപറ്റി ഒരിക്കൽ ഈ ഐ ജി എസ് ടിക്ക് പകരം സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ആണ് പേ ചെയ്യുന്നതെങ്കിൽ പിന്നീട് അതിൻ്റെ റെക്ടിഫിക്കേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ആ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള ടാക്സ് ആണ് അവിടെ ലെവി ചെയ്യേണ്ടത്. ഇനി രണ്ടാമതൊരു സപ്ലൈ എന്താ, വേർ ദി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് എ തേർഡ് പാർട്ടി. ഇവിടെ എന്താ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് എ തേർഡ് പാർട്ടി. സപ്ലൈ എന്താ, സപ്ലൈക്കകത്ത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്, പക്ഷേ ഈ ഗുഡ്സിന്റെ മൂവ്മെന്റ് നടക്കുന്നത് ഒരു തേർഡ് പാർട്ടി ഡയറക്ഷൻ അനുസരിച്ചാണ് എങ്കിൽ വെതർ ആൻ ഏജന്റ് ഓർ അതർവൈസ് ഈ തേർഡ് പാർട്ടി ആരെങ്കിലും ആകാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് സച്ച് തേർഡ് പാർട്ടി. ഇപ്പോൾ എന്താ, ആ തേർഡ് പാർട്ടിയുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്ലേസ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അവിടെ എന്താ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്ലേസ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി ഓഫ് ഗുഡ്സ് ഏത് സ്ഥലത്തേക്കാണ് എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. തേർഡ് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കുന്നതെങ്കിൽ. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം, മിസ്ട്രേക്സ് ഇൻ ചെന്നൈ തമിഴ്നാട്. ചെന്നൈയിൽ തമിഴ്നാട് ബൈസ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എ ഓഫ് എറണാകുളം കേരള. അപ്പം എന്താ, മിസ്റ്റർ എക്സ് ഇൻ ചെന്നൈ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ചെന്നൈയിലെ എക്സ് എറണാകുളത്ത് നിന്നും സാധനങ്ങൾ വാങ്ങുന്നു ഫ്രം മിസ്റ്റർ എ ഓഫ് എറണാകുളം കേരള. എക്സ് ആണ് ചെന്നൈയിൽ നിന്നാണ് ഈ സാധനങ്ങൾ ഓർഡർ കൊടുക്കുന്നത്, എറണാകുളത്തെ ഒരു ട്രേഡറിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ഇനി ഈ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്ന എക്സ് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, ദി ബയർ റിക്വസ്റ്റ് ദി സെല്ലർ ടു സെൻഡ് ദി ഗുഡ്സ് ടു കോഴിക്കോട്. അപ്പം ചെന്നൈയിൽ നിന്നുള്ള ബയർ എറണാകുളത്തുള്ള സെല്ലറോട് പറയുന്ന എന്താണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്, നിങ്ങൾ ഈ സാധനങ്ങൾ കോഴിക്കോട്ടേക്ക് അയക്കുക. സാധനങ്ങൾ ഡെലിവറി ചെയ്യപ്പെടുന്നത് കോഴിക്കോടാണ്, പക്ഷെ ഇതെന്തായിട്ട് മാറും, ഇതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ബയറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ സാധനങ്ങൾ എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡെലിവറി ഓഫ് ദി ഡെലിവറി പ്ലേസ്, ഇപ്പോൾ എങ്ങോട്ടാണ് ഡെലിവറി ചെയ്യുന്നില്ല, ഒരു തേർഡ് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ബയറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ബയറും സെല്ലറും രണ്ട് സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇൻ ദിസ് കേസ് എന്താണ്, സി ജി എസ് ടി വിൽ സോറി ഐ ജി എസ് ടി വിൽ ബി ലെവി. ദെൻ ഇനി ഒരു മൂന്നാമത്തെ ഒരു കേസ് എന്താ, വെർ ദി സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് എനി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഇപ്പം മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ലാത്ത ഒരു സപ്ലൈ ആണെങ്കിൽ, സപ്ലൈയിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല, സാധനങ്ങളുടെ മൂവ്മെന്റ് നടക്കുന്നില്ല, ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ലൊക്കേഷൻ ഓഫ് സച്ച് ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് ഫൈനൽ ഡെലിവറി. അപ്പം ഇങ്ങനെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല എങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് ഫൈനൽ ഡെലിവറി. അപ്പം ഈ സാധനങ്ങൾ ഗുഡ്സ് ഫൈനലി ഡെലിവർ ചെയ്യപ്പെടുമ്പോൾ ഏത് ലൊക്കേഷനിലാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇവിടെ ഇല്ല എങ്കിൽ അവിടെ ഒരു കേരളത്തിലെ ഒരു ട്രേഡർ അല്ലെങ്കിൽ എ ബി സി ലിമിറ്റഡ് ഫ്രം കേരള ഓപ്പൺസ് എ ന്യൂ ബ്രാഞ്ച് അറ്റ് ബാംഗ്ലൂർ. ഒരു പുതിയ ബ്രാഞ്ച് ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്യുന്നു. ഈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എ ബി സി ലിമിറ്റഡ് ബാംഗ്ലൂരിൽ ഒരു കെട്ടിടം വിലയ്ക്ക് വാങ്ങുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങുമ്പോൾ എന്താ, അതിൻ്റെ അകത്തുള്ള ബിൽറ്റ് ഇൻ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സും ബാക്കി അറേഞ്ച്മെൻറ്റുകളും എല്ലാം വാങ്ങുന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു, ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. കാരണം അവിടെ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ഇല്ല. ബാംഗ്ലൂരിൽ വാങ്ങിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അവിടെ തന്നെയുള്ള ഫിറ്റിങ്സൊക്കെ തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുകയും സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അവിടെ ലെവി ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ റൂളായിട്ട് പറയുന്നത്. വേറെ സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് എനി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് ഫൈനൽ ഡെലിവറി. ഇവിടെ എന്താ, ഫൈനൽ ഡെലിവറിയുടെ സമയത്ത് ഗുഡ്സ് ഏത് ലൊക്കേഷനിലാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്.
വാങ്ങുന്നയാൾ കേരളത്തിൽ നിന്നാണ് എന്നുള്ളതിൽ പ്രസക്തി ഇല്ല. ഇവിടെ എന്താ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ബാംഗ്ലൂരിൽ സാധനങ്ങൾ വാങ്ങുന്നു, ബാംഗ്ലൂരിൽ തന്നെയാണ് ഇതിൻ്റെ ബിൽഡിംഗ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇവിടെ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ലെവി ചെയ്യപ്പെടും. ദെൻ ഇനി നാലാമത്തെ ഒരു സിറ്റുവേഷനാണ് വെരി സപ്ലൈ ഗുഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് സൈറ്റ്. ഇപ്പം നമ്മൾ ആ ഏതെങ്കിലും പർട്ടിക്കുലർ സൈറ്റിൽ ഗുഡ്സിൻ്റെ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള ഒരു സപ്ലൈ ആണ് എങ്കിൽ ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി പ്ലേസ് ഓഫ് സച്ച് ഇൻസ്റ്റലേഷൻ. ഇപ്പം ഇൻസ്റ്റലേഷൻ ഉൾപ്പെടുന്ന ഒരു സപ്ലൈ ആണെങ്കിൽ ആ പ്ലേസ് ഓഫ് ഇൻസ്റ്റലേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ രണ്ടെന്താ സപ്ലയറും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറും ഒക്കെ രണ്ട് സംസ്ഥാനങ്ങളിലെ ആൾക്കാരായിരിക്കും. പക്ഷെ അവിടെ ആ ഇൻസ്റ്റലേഷൻ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നമ്മളെന്താ ഒരു ജാർഖണ്ഡിലെ ഒരു സ്റ്റീൽ ഫാക്ടറിക്കാർ കൽക്കട്ടയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോട് അവിടെ സ്റ്റീൽ ഫാക്ടറിയിൽ ജാർഖണ്ഡിലെ സ്റ്റീൽ ഫാക്ടറിയിൽ ഒരു ബ്ലാസ്റ്റ് ഫർണസ് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. ഇവിടെ എന്താ ഇവിടെ രണ്ട് സ്റ്റേറ്റിലാണ്. അപ്പം ജാർഖണ്ഡിലാണ് സ്റ്റീൽ ഫാക്ടറി ബ്ലാസ്റ്റ് ഫർണസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. വെസ്റ്റ് ബംഗാളിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പക്ഷെ ഇവർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത് ജാർഖണ്ഡിലെ ഫാക്ടറിക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതെന്തായിട്ട് മാറും? ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആകുന്നുള്ളൂ. പ്രൊവൈഡഡ് ഇവിടെ എന്താ വെസ്റ്റ് ബംഗാളിലെ ആ കൺസ്ട്രക്ഷൻ കമ്പനി താൽക്കാലികമായിട്ട് ജാർഖണ്ഡിൽ ഒരു രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. 90 ദിവസത്തും പ്രാബല്യത്തിൽ വരുന്ന ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടും. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ എടുത്ത് ജാർഖണ്ഡിലെ സ്റ്റീൽ ഫാക്ടറിക്കുള്ളിൽ ഫർണസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ സപ്ലൈ എന്താ? ഇത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആകുന്നുള്ളൂ. ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനി വെസ്റ്റ് ബംഗാളിലും ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ജാർഖണ്ഡിലുമാണ് എങ്കിലും ഇതൊരു എന്താണ് ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുള്ളൂ. ഇവിടെ എന്താണ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ലെവി ചെയ്യപ്പെട്ടിരിക്കും. ദെൻ അഞ്ചാമത്തെ ഒരു സിറ്റുവേഷനാണ് വേർ ദി ഗുഡ്സ് ആർ ബീങ് സപ്ലൈഡ് ഓൺ ബോർഡ് ഓഫ് എ വെഹിക്കിൾ. പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഫുഡൊക്കെ ഫുഡും അതുപോലെ ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അവിടെ എന്താ അതാണ് അതിനെ സംബന്ധിച്ചാണ് വെൻ ദി ഗുഡ്സ് ആർ ബീങ് സപ്ലൈഡ് ഓൺ ബോർഡ് ഓഫ് വെഹിക്കിൾ വെസൽ എയർക്രാഫ്റ്റ് ഓർ എ ട്രെയിൻ ഓൺ ബോർഡ് എ കൺവെയൻസ് ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഫസ്റ്റ് ലൊക്കേഷൻ അറ്റ് വിച്ച് ദി ഗുഡ്സ് ആർ ബോർഡ്. ഇവിടെ എന്താ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഏത് ലൊക്കേഷനിൽ നിന്നാണോ ലോഡ് ചെയ്യുന്നത് ഈ വെസലിലേക്ക് അല്ലെങ്കിൽ ഈ വെഹിക്കിളിലേക്ക് ലോഡ് ചെയ്യുന്നത് ആ പ്ലേസ് ആയിരിക്കും സപ്ലൈ പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ഒരു ട്രെയിനിൽ ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും ഒരു യാത്രക്കാരൻ കയറുന്നു. ഇപ്പം ഗുജറാത്തിൽ നിന്ന് ഒരാൾ ഈ ട്രെയിനിലേക്ക് കയറുകയാണ്. ഗുജറാത്തിൽ നിന്ന് കയറി അയാളോട് ഫുഡ് ഓർഡർ ചെയ്യും, അയാൾക്ക് ഫുഡ് കിട്ടുന്നു. ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഗുജറാത്ത് ആയിരിക്കില്ല, പ്ലേസ് ഓഫ് സപ്ലൈ ഈ ഫുഡ് ട്രെയിനിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഡൽഹിയിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇതായിരിക്കും ഡൽഹി ആയിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. എക്സാമ്പിൾ ഒന്ന് നോക്കാം. മിസ്റ്റർ എ ഈസ് ട്രാവലിംഗ് ഫ്രം കൊച്ചി ടു ഡൽഹി ബൈ എയർ. ഇവിടെ എ എന്താ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് എയർ ബൈ എയർ ആണ് യാത്ര ചെയ്യുന്നത്. ഹി പർച്ചേസസ് കോഫി ആൻഡ് സ്നാക്സ് വൈൽ ഓൺ ദി പ്ലെയിൻ. പ്ലെയിനിലായിരിക്കുമ്പോൾ കോഫിയും സ്നാക്സും ഒക്കെ ഇയാൾ വാങ്ങുന്നു. ദി എയർലൈൻ ഈസ് രജിസ്റ്റേർഡ് ഇൻ ബോത്ത് കൊച്ചി ആൻഡ് ഡൽഹി. ഈ എയർലൈൻ കൊച്ചിയിലും ഡൽഹിയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് കൊച്ചി. ഇവിടെ എന്താ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്ന കൊച്ചിയാണ്. കാരണം കോഫിയും സ്നാക്സും ഒക്കെ ഈ പ്ലെയിനിൽ ലോഡ് ചെയ്ത് ഇവിടെ എവിടെ വെച്ചാണ് കൊച്ചിയിൽ വെച്ചാണ് ഈ പ്ലെയിനിലേക്ക് കോഫിയും സ്നാക്സും ഒക്കെ കയറ്റിയത് കൊച്ചിയിൽ വെച്ചാണ്. അതുകൊണ്ട് ഇതാ പ്ലേസ് ഓഫ് സപ്ലൈ കൊച്ചി ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മേൽ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ലെവി ചെയ്യപ്പെട്ടിരിക്കും. കാരണം ഇതെന്താണ് ഇതൊരു ഇവിടെ കണക്കാക്കുന്ന ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ്. ആ റൂളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വേർ ദി ഗുഡ്സ് ആർ ബീങ് സപ്ലൈഡ് ഓൺ ബോർഡ് എ വെഹിക്കിൾ വെസൽ എയർക്രാഫ്റ്റ് ഓർ എ ട്രെയിൻ
on board a conveyance, then the place of supply shall be the first location. First location at which the goods are boarded. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ കൊച്ചിയിൽ വെച്ചായിരിക്കും ഈ ഐറ്റംസ് ഒക്കെ ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഐറ്റംസ് കയറ്റുന്ന അവിടെ വെച്ചാണ്. അപ്പം അതുകൊണ്ട് എന്താണ് അതിൻ്റെ ആ പ്ലേസ് ഓഫ് സപ്ലൈ കൊച്ചിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്തായിട്ട് വരും, ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്, സി ജി എസ് ടിയും ഐ ജി എസ് ടിയും ലെവി ചെയ്യപ്പെട്ടിരിക്കും. ദെൻ place of supply of goods in case of import or export, in import and export maanayengil, the place of supply of goods in case of import into India, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം shall be the location of the importer, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം place of supply of the importerൻ്റെ ലൊക്കേഷൻ ആയിരിക്കും. ബോംബെ ആണ് ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ, place of supply ബോംബെ ആയിരിക്കും. The location of the importer shall be considered as the place of supply. And in case of export, the place of supply shall be the location outside India. Export vannu kayumbum outside India ile location edano aa place aayirikkum place of supply aayittu kanakkaakkunnathu. Ithrayum kaaryangalanu pradhanamayittum rules regarding the place of supply of goods. Goodsine sambandhichulla rules ithrayum kaaryangalanu. Now we shall discuss about the place of supply rules for services. GST is concerned about goods and services. ഇതിന്റെ ഒക്കെ എന്താ റൂൾസ് സംബന്ധിച്ച് സെയിം ആണ് വരുന്നതെങ്കിലും ആക്ട് സെയിം ആണെങ്കിലും പലപ്പോഴും പ്രൊവിഷൻസും റൂൾസിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് റൂൾസ് ഫോർ സർവീസസ്, സർവീസസിൻ്റെ റൂൾസ് എന്താണ്. ഇതിൽ ആദ്യത്തെ ഒരു സാഹചര്യമാണ് place of supply of services where the location of the supplier of services or location of the recipient of services in India. ആദ്യത്തെ സിറ്റുവേഷൻ എന്താ, place of supply of services where the location of the supplier, supplier's location അല്ലെങ്കിൽ recipient location ഇന്ത്യയിലാകുന്ന ഒരു സാഹചര്യം. ദെൻ ജനറലി ഇത് രണ്ടുണ്ട്, registered recipient ഉണ്ട്, അതുപോലെ unregistered recipient ഉണ്ട്. ഇൻ കേസ് ഓഫ് registered recipient, generally the place of supply of service is location of the service recipient. Registered recipient aanengil ee service receive cheyyunnayal registered person aanengil aa registered person de location aayirikkum place of supply aayittu kanakkaakkunnathu. So if the recipient is happened to be a registered recipient, then the place of supply of service is location of the service recipient. ആ സർവീസ് റെസിപ്പിയന്റ് ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ബി സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓഫ് ബാംഗ്ലൂർ ഹയർ സി കൺസൾട്ടൻസി ഓഫ് കേരള. അപ്പം ഇവിടെ എന്താണ്, എ ബി സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബാംഗ്ലൂർ, കർണാടകയിലുള്ള ഒരു എ ബി സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം. സി കൺസൾട്ടൻസി ദാറ്റ് ഈസ് ഫ്രം കേരള, കേരളത്തിൽ ഒരു കൺസൾട്ടൻസി ഓർഗനൈസേഷനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്, ഇമ്പോർട്ട് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ടു എംപ്ലോയീസ്, ഇതിൻ്റെ എംപ്ലോയീസിന് സോഫ്റ്റ് സ്കിൽസിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്ന സാഹചര്യത്തിൽ എന്താ, എംപ്ലോയീസിനെ കേരളത്തിലേക്ക് വിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം എ ബി സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അവരുടെ എംപ്ലോയീസിനെ കേരളത്തിലേക്ക് വിടുന്നു. കേരളത്തിൽ എന്താണ്, സ്ലീക്ക് കൺസൾട്ടൻസിയുടെ കീഴിലുള്ളൊരു ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ബാംഗ്ലൂർ. ഇവിടെ എന്താ, പ്ലേസ് ഓഫ് സപ്ലൈ ബാംഗ്ലൂർ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്, ഇഫ് ദി റെസിപ്പിയന്റ് ഈസ് ഹാപ്പൻ ടു ബി എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ റെസിപ്പിയന്റ് ആരാണ്, എ ബി സി ലിമിറ്റഡ് ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ, രജിസ്റ്റേർഡ് ആണ്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതുകൊണ്ട് കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്, ഈവൻ ദോ ദി സർവീസ് ഈസ് പ്രൊവൈഡഡ് ഇൻ കേരള, കേരളത്തിലാണ് സർവീസ് കൊടുക്കുന്നതെങ്കിലും പ്ലേസ് ഓഫ് സപ്ലൈ ബാംഗ്ലൂർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ഇവിടെ ടാക്സ് എന്തായിരിക്കും, ഇവിടെ ഐ ജി എസ് ടി ആണ് ചാർജ് ചെയ്യുന്നത്. കാരണം സപ്ലൈയുടെ പ്രൊവൈഡർ കേരളത്തിലും
റിസീവ് ചെയ്യുന്ന എന്താണ് ബാംഗ്ലൂരിലുമാണ്. അപ്പം രണ്ട് സ്റ്റേറ്റുകൾ വന്നു, അതുകൊണ്ട് ഐ ജി എസ് ടി ആയിരിക്കും ഇവിടെ ലിവി ചെയ്യുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. ഇൻ കേസ് വെരി സർവീസ് ആർ പ്രൊവൈഡ് ടു അൺ അൺരജിസ്റ്റേർഡ് ഡീലർ ആൻഡ് ദി അഡ്രസ് ഈസ് അവൈലബിൾ ഓൺ റെക്കോർഡ്, ഈ അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അഡ്രസ്സ് റെക്കോർഡിൽ അവൈലബിൾ ആണെങ്കിൽ ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്. അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെങ്കിലും അയാളുടെ അഡ്രസ്സ് അവൈലബിൾ ആണെങ്കിൽ ആ അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. വെൻ വേർ ദി സർവീസ് ആർ പ്രൊവൈഡ് ടു അൺരജിസ്റ്റേർഡ് ഡീലർ ആൻഡ് ദി അഡ്രസ് ഈസ് നോട്ട് അവൈലബിൾ, ഇനി അൺരജിസ്റ്റേർഡ് ഡീലറിനാണ് സർവീസ് കൊടുക്കുന്നത് പക്ഷേ ആ ഡീലറിൻ്റെ അഡ്രസ്സ് അവൈലബിൾ അല്ല എങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സർവീസ് പ്രൊവൈഡർ വിൽ ബി ദി പ്ലേസ് ഓഫ് സപ്ലൈ. അവിടെ എന്താണ്, അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അഡ്രസ്സ് അവൈലബിൾ അല്ല എങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സർവീസ് പ്രൊവൈഡർ, സർവീസ് പ്രൊവൈഡറിൻ്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ റൂളാണ്, സർവീസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളാണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്യുന്ന ഏത് രീതിയിലാണ്. ഇൻ കേസ് ഓഫ് സർവീസസ് റിലേറ്റഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, അപ്പോൾ ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ദി പ്ലേസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. അപ്പം ഇന്ത്യയിൽ എവിടെയാണോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് ആ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഈ ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് എങ്കിൽ ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇന്ത്യയിലാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ സ്ഥിതി ചെയ്യുന്ന ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ ആ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ എ ഫ്രം ഡൽഹി പ്രൊവൈഡ്സ് ഇന്റീരിയർ ഡിസൈനിങ് സർവീസസ് ടു മിസ്റ്റർ ബി ഓഫ് മുംബൈ. അപ്പോൾ എ എന്താണ്, എ ഒരു ഇന്റീരിയർ ഡിസൈൻ, എ ഫ്രം ഡൽഹി, ഡൽഹിയിലെ ഒരു ഇന്റീരിയർ ഡിസൈനർ ബോംബെയിലാണ് സർവീസ് ഇയാൾ കൊടുക്കുന്നത്, ബി ഓഫ് മുംബൈ. ദി പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഊട്ടി ഓഫ് തമിഴ്നാട്. അപ്പം ഇങ്ങനെ ഈ ഇന്റീരിയർ ഡിസൈൻ നടക്കുന്ന പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ, ഊട്ടിയിലാണ്, തമിഴ്നാട്ടിലാണ്. ഇൻ ദിസ് കേസ് ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഊട്ടി തമിഴ്നാട്. ഇവിടെ എന്താ, ലൊക്കേഷൻ ഓഫ് സപ്ലൈ ഊട്ടിയിലാണ് തമിഴ്നാട്ടിലാണ്, കാരണം ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഈ ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇൻ കേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ദൻ നമ്മൾ പെർഫോമൻസ് ബേസ്ഡ് സർവീസസിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇൻ സർവീസസ് ലൈക്ക് റെസ്റ്റോറൻറ്റ് ആൻഡ് കേറ്ററിംഗ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസസ് എക്സെട്ര, ഇതെല്ലാം എന്താണ്, പെർഫോമൻസ് ബേസ്ഡ് സർവീസസ് ആണ്. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദി പ്ലേസ് വേർ ദി സർവീസ് ആർ ആക്ച്വലി പെർഫോം. ഇങ്ങനെ വരുന്നത് എന്താ, പ്ലേസ് ഓഫ് സപ്ലൈയിൽ ദി പ്ലേസ് വേർ ദി സർവീസ് ആർ ആക്ച്വലി റെൻഡേർഡ് ഓർ പ്രൊവൈഡഡ് ഇൻ ഓൾ ദി അബോവ് കേസസ്. ഓൾ ദി അബോവ് കേസ് പറയുമ്പോൾ എന്താ, റെസ്റ്റോറൻറ്റ്, കേറ്ററിംഗ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ദെൻ ഫിറ്റ്നസ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസ് എക്സെട്ര, ദാറ്റ് ഈസ് ഇൻ ഓൾ ദി അബോവ് കേസസ് വിത്ത് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് കനോട്ട് ബി ഐഡന്റിഫൈഡ്. ഇനി നമുക്കിട എന്താ, ആ റെസിപ്പിയന്റ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ which is generally the fixed establishment or registered office of the recipient, then the usual place of residence of the recipient shall be treated as location. ഇനി റെസിപ്പിയന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ റെസിപ്പിയന്റിന്റെ പ്ലേസ് ഓഫ് റെസിഡൻസ് ആയിരിക്കും എന്തായിട്ട് കണക്കാക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. Then, in the case of service in relation to training and performance appraisal,
If the recipient is a registered person, then the place of supply will be the location of the recipient. ട്രെയിനിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസ് സപ്ലൈസിലും ഒക്കെയാണ് റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും ആ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ആയിരിക്കും ആൻഡ് ഇൻ കേസ് ഓഫ് അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ഇറ്റ് വിൽ ബി ലൊക്കേഷൻ വെയർ ദി സർവീസ് ഈസ് ആക്ച്വലി പെർഫോം ഓർ റെൻഡേർഡ് അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെങ്കിൽ എവിടെയാണോ ഈ സർവീസ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ റെൻഡർ ചെയ്യുന്നത് ആ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് That is in case of performance-based services. Then we'll take an example. This Ray of Chennai has been advised to take an Ayurveda treatment at Kottakkal Ayurveda Center in Kerala. Then the A of Chennai, our Kottakkal Ayurveda Center is coming for a treatment. Chennai is in Kerala. Then the place of supply is Kerala. What is the place of supply? Kerala ayirikkum. ചെന്നൈയിൽ നിന്ന് ഈ വ്യക്തി കേരളത്തിൽ വന്ന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ് അത് കേരളമായിരിക്കും കാരണം അവിടെ വെച്ചാണ് ആക്ച്വലി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എ ഓഫ് ചെന്നൈ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സർവീസ് എവിടെയാണോ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ആ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ബോത്ത് CGST and SGST will be levied. Then, ഇനി മറ്റ് ഇവന്റുകൾ നമ്മൾ നോക്കിയാൽ ഈ സർവീസ് ഓഫ് അഡ്മിഷൻ ടു കൾച്ചറൽ ആർട്ടിസ്റ്റിക് സ്പോർട്ടിംഗ് സയന്റിഫിക് എഡ്യൂക്കേഷണൽ ഓർ എന്റർടൈൻമെന്റ് ഇവന്റ് അതുപോലെ എന്താ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ഇവന്റ്സിന്റെ അഡ്മിഷൻ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള ഒരു അഡ്മിഷൻ ആണ് എങ്കിൽ ദെൻ The location where event is held, events ആണെങ്കിൽ എവിടെ വെച്ചാണോ ഇവന്റ് നടത്തുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇനി അമ്യൂസ്മെന്റ് പാർക്കുകളാണെങ്കിൽ ആ അമ്യൂസ്മെന്റ് പാർക്ക് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആയിട്ട് കണക്കാക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നൊരു ഗ്രൂപ്പ് ബീഗാലാൻഡിൽ വന്ന് ബീഗാലാൻഡിലെ സർവീസുകളൊക്കെ എൻജോയ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ് കേരളമാണ് ബീഗാലാൻഡ് സ്ഥിതി ചെയ്യുന്ന കേരളമാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് നമ്മുടെ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ലെവി ചെയ്യപ്പെട്ടിരിക്കും സർവീസിന്റെ മേൽ ദെൻ ഇൻ കേസ് എ സർവീസ് ഈസ് പ്രൊവൈഡഡ് ത്രൂ ഓർഗനൈസേഷൻ ഓഫ് എ കൾച്ചറൽ ആർട്ടിസ്റ്റിക് സ്പോർട്ടിംഗ് സയന്റിഫിക് എഡ്യൂക്കേഷൻ ഓർ എന്റർടൈൻമെന്റ് ഇവന്റ് ഇഫ് ദി റെസിപ്പിയന്റ് ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ഇഫ് ദി റെസിപ്പിയന്റ് ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ദെൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി location of the recipient and location where the event is actually held will be the place of supply if the recipient is unregistered ini unregistered persons anengil ivide endana ee event yathathil evideyano nadathunnathu aa place aayirikkum place of supply aayittu kanakkaakkunnathu then inoru example nokkam Ministry of Karnataka buys admission tickets for Vigaland കർണാടകത്തിൽ വെച്ചാണ് എ അഡ്മിഷൻ ടിക്കറ്റ് വാങ്ങുന്നു എ ഓഫ് കർണാടക ബൈസ് അഡ്മിഷൻ ടിക്കറ്റ്സ് ഫോർ വീഗാലാൻഡ് ഇറ്റ്സ് ആൻ അമ്യൂസ്മെന്റ് പാർക്ക് ഇൻ കൊച്ചി കേരള ദി പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് കേരള ഇവിടെ എന്താ പ്ലേസ് ഓഫ് സപ്ലൈ കേരള ആണ് ഇതിൻ്റെ മേൽ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഇത് രണ്ടും ആപ്ലിക്കബിൾ ആയിട്ട് വരും ദെൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ മേലെ എന്താണ് ഇൻ കേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ If the recipient is registered, ഈ കേസിലെല്ലാം registered recipientും unregistered recipientും ആണെങ്കിൽ റൂളിന് വ്യത്യാസം വരുന്നുണ്ട് Then his location, in case of transportation of goods, സാധനങ്ങളെ ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം If the recipient is registered, recipient registered ആണെങ്കിൽ Then his location will be considered as the place of supply. In case of registered recipients, then their location will be considered as the place of supply and if unregistered then location of the goods from where they started ini unregistered recipient aanengil location of the goods from where they started or handed over for being delivered will be the place of supply unregistered persons aanengil evada ninnano ee sadhanangal load cheyyunnathu deliver cheyyunnathu evada ninnano load cheyyunnathu aa load cheyyunna location aayirikkum place of supply aayittu kanakkaakkunnathu ഇനി പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ
ഇഫ് ദ റെസിപ്പിയന്റ് ഈസ് രജിസ്റ്റേർഡ് ഇതിന്റെ രണ്ടും പറയുന്നുണ്ട് പാസഞ്ചർ ട്രാൻസ്പോർഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇഫ് ദ റെസിപ്പിയന്റ് ഈസ് രജിസ്റ്റേർഡ് ദെൻ ഹിസ് ലൊക്കേഷൻ അയാളുടെ ലൊക്കേഷൻ ദെൻ ഇഫ് അൺരജിസ്റ്റേർഡ് ദെൻ ലൊക്കേഷൻ ഫ്രം വെയർ ദി പാസഞ്ചർ എംബാർക്സ് ഓൺ ദി കൺവെയൻസ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്നാണോ ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ ഈ ഒരു പർട്ടിക്കുലർ സർവീസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവൾ ബസ്സിലാണെങ്കിൽ ബസ്സിൽ ട്രെയിനിലാണെങ്കിൽ കയറുന്നത് ആ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ദെൻ ഈ ദ സപ്ലൈ ഓഫ് സർവീസ് ഈസ് ഓൺ ബോർഡ് ഓഫ് ബോർഡ് എ കൺവെയൻസ് വെഹിക്കിൾ വെസൽ ട്രെയിൻ ഓർ എയർക്രാഫ്റ്റ് ദെൻ ദി ഫസ്റ്റ് ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ദി കൺവെയൻസ് ഫോർ ദാറ്റ് ജേർണി വിൽ ബി ദി പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ ആ ഓൺ ബോർഡിൽ കിട്ടുന്ന മറ്റ് കൺവെയൻസും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് നമുക്ക് ഇപ്പോൾ ഡിസ്റ്റാൻറ്റിന പോലെ അങ്ങനെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകളൊക്കെ വന്നു കഴിയുമ്പം ഡിസ്റ്റാൻറ്റിന ആണെങ്കിൽ എവിടെയാണ് ഡിസ്റ്റാൻറ്റിന ഇൻസ്റ്റോൾ ചെയ്യുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ When services are provided using fixed telecommunication line, then lease circuits, internet lease circuits, cable or dish antenna, then the place of supply is location where the telecommunication line, lease circuit, cable connection or dish antenna is installed. So, right? Here is service facility where it is installed. That location is the place of supply. So, dish antenna is where dish antenna is installed. ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇനി പോസ്റ്റ് പെയ്ഡ് മൊബൈൽ കണക്ഷൻ ആണെങ്കിൽ ദി ബില്ലിംഗ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയന്റ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ കണക്ഷൻസ് ആണെങ്കിൽ ബില്ലിംഗ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയന്റ് ഓൺ ദി റെക്കോർഡ്സ് ഓഫ് ദി സപ്ലയർ അപ്പൊ സപ്ലയറിന്റെ റെക്കോർഡ്സിൽ റെസിപ്പിയന്റിന്റെ അഡ്രസ് എവിടെയാണോ ബില്ലിംഗ് അഡ്രസ് എവിടെയാണോ ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ സപ്ലൈയുടെ കാര്യമാണ് ദെൻ ഫോർ പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ എ സെല്ലിംഗ് ഏജന്റ് റീസെല്ലർ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ദി സപ്ലയർ ദെൻ ദി അഡ്രസ് ഓഫ് ദി സെല്ലിംഗ് ഏജന്റ് ഇവിടെ എന്താ സെല്ലിംഗ് ഏജന്റിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ റീസെല്ലറിന്റെയോ ഡിസ്ട്രിബ്യൂട്ടറിന്റെയോ ഏജന്റ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് അത് ഒരു പറഞ്ഞിരിക്കുന്ന prepaid mobile connection if it is supplied by a selling agent reseller distributor or supplier then the address of the selling agent reseller distributor as per the records of the supplier at the time of supply and when recharge is done through the internet banking in recharge on the internet banking or matte edengilum reethi upayochaanengil or other electronic modes of payment then the location of the recipient in the records of the service provider is the place of supply ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇനി ബാങ്കിങ്ങും മറ്റു ഫിനാൻഷ്യൽ സർവീസും ഒക്കെ ആണെങ്കിൽ ഇൻ ദി കേസ് ഓഫ് ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ദി അക്കൗണ്ട് ഹോൾഡേഴ്സ് ബാങ്കുകൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ഓഫ് സർവീസ് അപ്പം ആ റെസിപ്പിയന്റ് ഓഫ് സർവീസിന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇഫ് ദി റെസിപ്പിയന്റ് ഈസ് ആൻ അക്കൗണ്ട് ഹോൾഡർ ബാങ്കിന്റെ റെക്കോർഡ് പ്രകാരം അക്കൗണ്ട് ഹോൾഡർ ആണ് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ആ അക്കൗണ്ട് ഹോൾഡറിന്റെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇനി അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സോറി ഒരു നോൺ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ഇഫ് ലൊക്കേഷൻ ഓഫ് റിസീവർ ഈസ് നോട്ട് ദി റെക്കോർഡ്സ് ഓഫ് ദി സപ്ലയർ ഓർ ടു എ നോൺ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഈ സർവീസ് കിട്ടിയിരിക്കുന്ന ആളിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അയാളുടെ അഡ്രസ്സ് സർവീസ് പ്രൊവൈഡറിന്റെ കൈവശം ഇല്ല ബാങ്ക് ആണെങ്കിൽ എന്താണ് നോൺ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓഫ് ദി സർവീസ് അപ്പൊ എന്താ ബാങ്കിന്റെ ലൊക്കേഷൻ ആയിരിക്കും ലൊക്കേഷൻ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ദിസ് ഇസ് ദി കേസ് ഓഫ് ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ സർവീസ് ദെൻ ഇൻഷുറൻസ് സർവീസ് ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് സർവീസ് ഇഫ് ദി പേഴ്സൺ ഈസ് രജിസ്റ്റേർഡ് ദെൻ ഹിസ് ലൊക്കേഷൻ ഓർ ഇഫ് ദി പേഴ്സൺ ഈസ് അൺരജിസ്റ്റേർഡ് ദെൻ ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ആസ് പെർ ദി റിക്വസ്റ്റ് ഓഫ് ദി സർവീസ് പ്രൊവൈഡർ വിൽ ബി ദി പ്ലേസ് ഓഫ് സപ്ലൈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ആസ് പെർ ദി റിക്വസ്റ്റ് ഓഫ് ദി സർവീസ് പ്രൊവൈഡർ സർവീസ് പ്രൊവൈഡർ റെക്കോർഡ് പ്രകാരം
റെസിപ്പിയന്റ് ഓഫ് സർവീസിന്റെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഇഫ് ദി റെസിപ്പിയന്റ് ഈസ് അൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ദെൻ അഡ്വർടൈസ്മെന്റ് സർവീസസ് ടു ഗവൺമെന്റ് ഈ ഗവൺമെന്റിനൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന കേസിൽ ദി പ്ലേസ് ഓഫ് സപ്ലൈ അഡ്വർടൈസ്മെന്റ് സർവീസ് ടു സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി meant for states or union territories shall be taken as located in each of the states and proportionate value will be taken in case of multiple states the government inde parisyangalana engil the place of supply of advertisement service to central or state government or a statutory body meant for states if only the samsthanangal or union territories ee oru parisyam kodukkunnunde engil shall be taken as for each of the states appo edokka state galilano parasyam kodukkuna aa state galellam location aayittu kanakkaakum place of supply aayittu kanakkaakum and proportionate value will be taken in case of multiple states proportionate value aayirikkum yetedukkunnathu then service na sambandhichiru last situation allengi last service aayittu nammal kanakkaakunnana online information database access and retrieval services the OIDAR nu parayum OIDAR is a category of services provided through the medium of internet upayogichana ee service provide cheyyunnu and received by the recipient online internet upayogich service provide cheyyunnu recipient online lode receive cheyyunnu without having any physical interface with the supplier of such services appo ee supplier of services mayitte physical aayittu bandhangal onnilla interface varunnilla എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പ്രൊവിഷൻ ഓഫ് ഇ ബുക്സ് ഇ ബുക്സിന്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ ഇപ്പം ഇലക്ട്രോണിക് മീഡിയയിലൂടെ മൂവി മ്യൂസിക് സോഫ്റ്റ്വെയർ ആൻഡ് അതർ ഇൻടാഞ്ചിബിൾസ് ഇതെല്ലാം ഇൻടാഞ്ചിബിൾസ് ആണ് ആൻഡ് അതർ ഇൻടാഞ്ചിബിൾസ് ത്രൂ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഓർ ഇന്റർനെറ്റ് ആൻഡ് ദി പേയ്മെന്റ് വുഡ് എമൗണ്ട് ടു റെസിപ്റ്റ് ഓഫ് OIDAR സർവീസസ് ബൈ ദി കൺസ്യൂമർ ദെൻ The place of supply in this case shall be the location of the recipient of services. Appam OIDAR servicesgal recipient location aayirikkum place of supply aayittu kanakkaakkunnathu. Ithrayumaanu nammal pradhanamayittum rules regarding the place of supply of goods, rules regarding place of supply of services. Idinte ee kaaryangal valare clear aayittu nammal manasilakkiyirikkanam kaaranam സപ്ലൈയുടെ ആ പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ചാണ് ഏത് തരത്തിലുള്ള ടാക്സ് ആണ് ലെവി ചെയ്യേണ്ടത് ഇതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണോ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ IGST മാത്രമേ ലെവി ചെയ്യപ്പെടേണ്ടതുള്ളൂ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ CGST SGST ലെവി ചെയ്യപ്പെടണം ഇനി ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും നമ്മൾ ഫയൽ ചെയ്ത് ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ റെക്ടിഫിക്കേഷൻ ബുദ്ധിമുട്ടായിരിക്കും place of supply ki valla pradhanyam undu think we can conclude our discussion today see you next day thank you